ടർബോ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്ത സംഘികളുടെ നെഞ്ചത്ത് പൂണ്ട് വിളയാടി മെഗാസ്റ്റാർ മമ്മൂട്ടി. 73-കാരനായ മമ്മൂട്ടി ടർബോജോസായി വന്നപ്പോൾ പ്രേക്ഷകർക്ക് അത് പുതിയൊരു അനുഭവം. കോട്ടയം കുഞ്ഞച്ചനിലെ കുഞ്ഞച്ചനായും സംഘത്തിലെ കുട്ടപ്പായിയായും ക്രിസ്ത്യൻ വേഷങ്ങൾ നന്നായി ചെയ്ത മമ്മൂട്ടി ടർബോജോസിലൂടെ ഇടുക്കിക്കാരനായ കരുത്തുറ്റ ക്രിസ്ത്യാനിയെ അവതരിപ്പിക്കുന്നു. ടർബോജോസിന്റെ ആക്ഷൻ രംഗങ്ങൾ മനോഹരമാണ്. ഓരോ ആക്ഷൻ രംഗവും കയ്യടികളോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു. വൈശാഖ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കഥയും തിരക്കഥയും ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ടർബോ ആക്ഷൻ പാക്ഡ് സിനിമയാണ്. മമ്മൂട്ടിയുടെ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കും മമ്മൂട്ടിയുടെ കോമഡി ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ നല്ലൊരു വിരുന്ന്. മമ്മൂട്ടിയുടെ ടർബോ കാണാൻ ആദ്യം ഒരു പ്രാവശ്യം കണ്ട പ്രേക്ഷകർ രണ്ടാമതും കാണാൻ ഇടിച്ചു കയറുന്ന കാഴ്ച. മമ്മൂട്ടി ഫാൻസ് ഇതൊരാഘോഷമാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിൽ 500-ലധികം തിയേറ്ററുകളിലാണ് ടർബോ റിലീസ് ചെയ്തത്. കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ആദ്യ ദിനം ടർബോ മുന്നേറുന്നത്. ടർബോ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് മുമ്പിൽ ജനസാഗരമാണ്. മമ്മൂട്ടി ഫാൻസുകാർ ചിത്രത്തിന് വമ്പൻ വരവേൽപ്പാണ് നൽകിയത്. ഇതോടെ സംഘികൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റ് ആകും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനിയുള്ള പടങ്ങളും കൂടെ ബഹിഷ്കരിക്കണമെന്ന് പറയണം മമ്മൂട്ടിയുടെ, അപ്പോഴത്തേക്ക് അതങ്ങ് ഹിറ്റായിക്കോളും. ടർബോ കാതൽ പോലെയോ അല്ലെങ്കിൽ പുഴു പോലെയോ ഒന്നുമുള്ള ഒരു സിനിമയല്ല. മമ്മൂട്ടിയുടെ സ്റ്റാർഡം നന്നായി വിനിയോഗിച്ച് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ്. മിഥുൻ മാനുവൽ തോമസ് മമ്മൂട്ടിയുടെ സ്റ്റാർഡം എങ്ങനെ ഉയർത്തിക്കാണിക്കാം അത്രത്തോളം ഉയർത്തിക്കാണിച്ചിരിക്കുന്നു. അത് മനോഹരമായി വൈശാഖ് ക്യാൻവാസിലാക്കിയിരിക്കുന്നു, ഫ്രെയിമിലാക്കിയിരിക്കുന്നു. മമ്മൂട്ടിയുടെ ക്ലൈമാക്സ് ആക്ഷൻ രംഗം, അത് അടുത്തിടെ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആക്ഷൻ രംഗങ്ങളാണ്. ക്ലൈമാക്സിൽ മമ്മൂട്ടി തകർപ്പൻ പ്രകടനം തന്നെ ആക്ഷൻ രംഗത്ത് കാഴ്ചവെച്ചു. മറ്റൊന്ന് കന്നഡ നടൻ രാജ്ബി ഷെട്ടിയുടെ വില്ലൻ വേഷമാണ്. തകർപ്പൻ വില്ലൻ വേഷം, വില്ലൻ വേഷം രാജ്ബി ഷെട്ടി നിറഞ്ഞാടി. മമ്മൂട്ടിക്ക് മമ്മൂട്ടിയോട് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ വേഷം. എന്തായാലും ടർബോ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നു. ഇനി സംഘികൾ എന്ത് ചെയ്യും? സംഘികളുടെ നെഞ്ചത്താണ് മമ്മൂട്ടി പൂണ്ട് വിളയാടിയിരിക്കുന്നത്. ടർബോ ജോസിന്റെ വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം, മമ്മൂട്ടിയുടെ അകിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടിയുടെ കരിയറിൽ സംഘം പോലെ കോട്ടയം കുഞ്ഞച്ചൻ പോലെ മറ്റൊരു ക്രിസ്തീയ കഥാപാത്രം കൂടി വൻ ഹിറ്റായി മാറും. ക്രിസ്ത്യാനിയായ തന്റേടിയായ യുവാമനെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്ക് അസാധ്യമായ കഴിവുണ്ട്. ആ കഴിവാണ് ടർബോയെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. പല ചിത്രങ്ങളിലും അത് കാണാം. കസബയടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ അത് കാണാം. സക്കറിയ എന്ന പോലീസ് കഥാപാത്രം, അത് മമ്മൂട്ടി വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. ടർബോ ജോസ് ഇടുക്കിക്കാരനാണ്, കരുത്തരായ ടർബോ ജോസ്. അമ്മയുമായി വൈകാരികമായ ഒരു തലം കാത്തു സൂക്ഷിക്കുന്ന ടർബോ ജോസ്. ആ ടർബോ ജോസായി മമ്മൂട്ടി തിരശീലയിൽ എത്തുമ്പോൾ പ്രേക്ഷകർ ആടിത്തിമിർക്കുന്നു. കയ്യടികളോടെ പ്രേക്ഷകർ ടർബോ ജോസിനെ സ്വീകരിച്ചിരിക്കുന്നു. ലോകമെമ്പാടും ടർബോ റിലീസ് ചെയ്യുകയാണ്. ടർബോ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ കോടികൾ വാരുന്ന ചിത്രമായി മാറും. വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം പുലിമുരുകന് ശേഷവും മധുരരാജയ്ക്ക് ശേഷവും മറ്റൊരു ഹിറ്റ്, അതാണ് ടർബോ. ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് സംഘികളാണ്. ഈ സംഘികളുടെ ഒരു കാര്യമേ, ഏത് സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാലും ആ സിനിമ കേരളം കയറി ഹിറ്റാക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംഘികളുടെ ടൈം നല്ല ബെസ്റ്റ് ടൈം.